നമസ്കാരം. എത്രയും വേഗം കുഞ്ഞിനുള്ള മരുന്ന് വാങ്ങണം, അതാണ് സാരംഗ് മേനോന്റെയും ഭാര്യ അതിഥി നായരുടെയും ആഗ്രഹം. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതനായ കുഞ്ഞ് നിർവാന് എങ്ങനെ ഇത്രയും വില കൂടിയ മരുന്ന് നൽകും എന്ന ആശങ്കയിലായിരുന്നു ഇരുവരും ഇന്നലെ വരെ. അമേരിക്കയിൽ നിന്ന് എത്തിക്കേണ്ട മരുന്നിന്റെ വില 17.5 കോടിയിലേറെയാണ്. മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്ന സാരംഗിനും മുംബൈ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന അതിഥിക്കും ഇത് തങ്ങൾ കൂട്ടിയാൽ കൂടാത്ത തുകയല്ല എന്ന് ആദ്യമേ അറിയാമായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞിന്റെ വാർത്ത പരന്നതോടെ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും സഹായം എത്താൻ തുടങ്ങി. എന്നിരുന്നാലും 17.5 കോടി എന്നത് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത വലിയ സംഖ്യയായി തുടരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തികച്ചും അപ്രതീക്ഷിതമായി നിർവാന്റെ ചികിത്സാ ചെലവിലേക്ക് അജ്ഞാതനായ ഒരാൾ 11 കോടി സംഭാവന ചെയ്തിരിക്കുന്നത്. തന്നെക്കുറിച്ചുള്ള വിവരമൊന്നും പുറത്തുവിടരുത് എന്ന് പറഞ്ഞാണ് വിദേശത്തു നിന്നുള്ള വ്യക്തി ചികിത്സാ സഹായ ഫണ്ടിലേക്ക് $1.4 മില്യൺ, അതായത് 11.6 കോടി ഇന്ത്യൻ രൂപ സംഭാവന ചെയ്തിരിക്കുന്നത്. ഇതോടെ നിർവാൻ എന്ന 1.5 വയസ്സുകാരന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് 16 കോടിയിലധികം രൂപയായിരിക്കുകയാണ്. ആകെ 17.5 കോടിയിലധികം രൂപയാണ് ചികിത്സയ്ക്ക് ആവശ്യമായി വേണ്ടത്. മിലാപ്പ് എന്ന ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് നിർവാന്റെ ചികിത്സയ്ക്കായി തുക ശേഖരിച്ചത്. തുക നൽകിയ വ്യക്തി ഇവരെയാണ് ബന്ധപ്പെട്ടത്. അതിനാൽ മിലാന്റെ രക്ഷിതാക്കൾക്ക് പോലും ഇത്രയും വലിയ തുക നൽകിയ വ്യക്തി ആരാണെന്ന് അറിയില്ല. തന്റെ പേരോ വിലാസമോ കുട്ടിയുടെ മാതാപിതാക്കൾ പോലും അറിയരുത് എന്നാണ് തുക കൈമാറിയയാൾ അറിയിച്ചിരിക്കുന്നത്. US നിന്നാണ് പണം ക്രെഡിറ്റ് ആയത് എന്ന് സാരംഗ് മേനോൻ പറഞ്ഞു. പണമയച്ച ആൾ മലയാളിയാണോ എന്നും അറിയില്ല. പ്രശസ്തിയുടെ ആവശ്യമില്ല എന്നും വാർത്ത കണ്ടപ്പോൾ കുഞ്ഞു നിർവാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് മാത്രമാണ് മനസ്സിലുള്ളത് എന്നും തുക നൽകിയയാൾ പറഞ്ഞിരുന്നുവെന്നാണ് ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. കുട്ടിയുടെ ജീവനാണ് മുഖ്യം, തന്റെ പേരല്ല എന്ന് അറിയിക്കാനാണ് പറഞ്ഞത് എന്നും സാരംഗ് പറഞ്ഞു. 6 മാസത്തിലേറെ സമയമെടുക്കും എന്ന് കരുതിയ പ്രയത്നമാണ് ഒരാളുടെ കാരുണ്യം കൊണ്ട് 1.5 മാസത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധിച്ചത്. നോവാർട്ടിസ് എന്ന മരുന്ന് നിർമ്മാണ കമ്പനിയുടേതാണ് വില കൂടിയ മരുന്ന്. 1 വയസ്സായിട്ടും കുട്ടിക്ക് ഇരിക്കാനും എഴുന്നേൽക്കാനും കഴിഞ്ഞിരുന്നില്ല. തുടക്കത്തിൽ ഞരമ്പിന് പ്രശ്നമുണ്ട് എന്ന് മാത്രമാണ് കണ്ടെത്തിയത്. നട്ടലിന് 19 ഡിഗ്രി വളവും കണ്ടെത്തിയിരുന്നു. കുഞ്ഞിന്റെ വളർച്ചയിൽ പ്രശ്നങ്ങൾ തോന്നിയതോടെ കഴിഞ്ഞ December 19 വീണ്ടും പരിശോധന നടത്തി. January 5 കുഞ്ഞിന് SMA Type 2 ആണ് എന്ന് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ നിന്നുള്ള മരുന്ന് 2 വയസ്സിന് മുൻപ് മരുന്ന് നൽകിയാലേ പ്രയോജനമുള്ളൂ. നിർവാന് ഇപ്പോൾ 16 മാസം പ്രായമായി. മുംബൈയിലാണ് ദമ്പതികൾ താമസിക്കുന്നത്. ഇപ്പോൾ മകനൊപ്പം അങ്കമാലിയിലുണ്ട്. പാലക്കാട് കുറ്റനാട് സ്വദേശിയാണ് സാരംഗ്. അതിഥി അങ്കമാലി സ്വദേശിനിയുമാണ്. രോഗം കണ്ടുപിടിച്ചതും മരുന്നിനായി രജിസ്റ്റർ ചെയ്തതും മുംബൈയിലായതിനാൽ ചികിത്സ അവിടെ തന്നെയാണ് തുടരുക. അടുത്ത മാസം ആദ്യം വീണ്ടും മുംബൈയിലേക്ക് പോകും. നിർവാന്റെ ചികിത്സയ്ക്ക് സോൾജൻസ്മ എന്ന ഒറ്റത്തവണ ജീൻ മാറ്റിവെക്കലിന് ഉപയോഗിക്കുന്ന മരുന്നാണ് വേണ്ടത്. മുംബൈ ഹിന്ദുജ ആശുപത്രിയിലെ ഡോക്ടർ നീലു ദേശായിയുടെ ചികിത്സയാണ് നിർവാന് ഉള്ളത്. ഓർഡർ ചെയ്താൽ മരുന്ന് കിട്ടാൻ 20 ദിവസം എടുക്കും. നിർവാന് 2 വയസ്സാകാൻ 8 മാസമാണ് ഉള്ളത്. അതിനുള്ളിൽ മരുന്ന് ലഭിച്ചിട്ടേ കാര്യമുള്ളൂ. 20 ദിവസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും 1 കോടിയോളം രൂപ കൂടി സ്വന്തമായി സ്വരൂപിക്കാൻ സാധിക്കും എന്നാണ് ദമ്പതികളുടെ വിശ്വാസം. തങ്ങളുടെ കുഞ്ഞിനു വേണ്ടി സഹായം എത്തിച്ച എല്ലാവരെയും ഹൃദയത്തോട് ചേർക്കുകയാണ് ഈ മാതാപിതാക്കൾ. സോഷ്യൽ മീഡിയയിലെ ഈ വാർത്ത ഷെയർ ചെയ്ത് പല കൈമറിഞ്ഞു എത്താൻ സഹായിച്ച എത്രയോ പേർ. ഇതിനകം 70,000 പേർ വലുതും ചെറുതുമായ തുക നൽകി സഹായിച്ചിട്ടുണ്ട്. പലരും അപരിചിതരാണ്. അവരോടുള്ള നന്ദി പറഞ്ഞാൽ തീരുന്നതല്ല എന്ന് പറയുന്നു സാരംഗും അതിഥിയും.